ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ചൈനക്കാരും വിദേശികളും അടങ്ങുന്ന തട്ടിപ്പ് സംഘം 21,000 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതി ഉയർന്ന സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. തട്ടിപ്പിന് പിന്നിൽ ചൈനക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇഡി അന്വേഷിക്കാൻ നടപടിയായത്. 1,40,00,000 ഇടപാടുകളിലൂടെ 21,000 കോടി രൂപയുടെ വായ്പ ഓൺലൈൻ ആപ്പുകൾ വഴി നൽകിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ചൈനക്കാരാണ് തട്ടിപ്പിന് പിന്നിലെ പ്രധാനികൾ. ഇതുവരെ സ്ത്രീകൾ ഉൾപ്പെടെ 5 ചൈനക്കാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടിയിലായിട്ടുണ്ട്. പണത്തിന് പുറമെ ബിറ്റ്കോയിൻ ഇടപാടുകളും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെയാണ് ഇടപാടുകളിലധികവും നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ തട്ടിപ്പുകാർ വായ്പകൾക്ക് 35% മുതൽ 50% വരെ പലിശ ഈടാക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ കോൾ സെന്ററുകൾ സ്ഥാപിച്ചാണ് ഇടപാടുകാരെ ഭീഷണിപ്പെടുത്തുന്നത്. ഇരകളുടെ വീടുകളിലേക്ക് വ്യാജ വക്കീൽ നോട്ടീസ് അയച്ചും ഭീഷണിപ്പെടുത്തുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ചെന്നൈ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത് 2 ചൈനക്കാരടക്കം 4 പേരെയാണ്. എന്നാൽ സംഘത്തിന്റെ തലവനെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. തലവനായി തിരച്ചിൽ തുടരുകയാണ് അന്വേഷണ സംഘം. തെലങ്കാന തമിഴ്നാട് സർക്കാരുകൾ ഈ തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. തട്ടിപ്പിന്റെ ഭീകരത അറിയണമെങ്കിൽ ചെന്നൈക്കാരൻ ഗണേശന് സംഭവിച്ചത് മാത്രം നോക്കിയാൽ മതി. 5,000 രൂപ വായ്പയെടുത്ത് തുടങ്ങിയ ഗണേശൻ ഇന്ന് 4,50,000 രൂപയുടെ കടക്കാരനാണ്. ആദ്യം 5,000 രൂപ വായ്പ എടുത്ത ഗണേശന് അക്കൗണ്ടിൽ കിട്ടിയത് 3,500 രൂപ. ഒരാഴ്ചയ്ക്കുള്ളിൽ പണം അടയ്ക്കാൻ വിളി വന്നു. തിരിച്ചടയ്ക്കാൻ പണമില്ല. കോൾ സെന്ററുകാരൻ മറ്റൊരാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും പണം കിട്ടി. അങ്ങനെ 45 ആപ്പുകളിൽ നിന്നായി വായ്പ എടുത്ത ഗണേശന്റെ കടം 4,00,000 രൂപയായി ഇപ്പോൾ. ഓൺലൈൻ വായ്പാ തട്ടിപ്പിനായി ഏതാണ്ട് 72 ആപ്പുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇത്തരം തട്ടിപ്പ് ഓൺലൈൻ ആപ്പുകൾ വഴി പണം കടമെടുത്താൽ തീരാബാധ്യതയാകും. തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനം. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ ഇടപാടുകാരെ കണ്ടെത്തുന്നത്. ഒരു രേഖയോ ജാമ്യമോ ഇല്ലാതെ നിമിഷങ്ങൾക്കകം പണം അക്കൗണ്ടിൽ എത്തും. കൂടുതലും ലോക്ക്ഡൗൺ കാലത്താണ് ഇവർ വ്യാപകമായി വലവിരിച്ചത്. ഇവരുടെ ചതിക്കുഴിയിൽ വീണ പലരും കടബാധ്യതയിൽ ആത്മഹത്യ ചെയ്തവരുവരെയുണ്ട്.